നമസ്കാരം. ദൈവങ്ങളുടെ വാസസ്ഥലം എന്നാണ് ബാലി അറിയപ്പെടുന്നത്. പുറമേ നിന്നുള്ളവർക്ക് വിചിത്രമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വിശ്വാസങ്ങളാൽ സമ്പന്നമായ ക്ഷേത്രങ്ങളാണ് ബാലിയുടെ പ്രത്യേകത. അതിലേറ്റവും പ്രധാനമേറിയത് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം എളുപ്പമായിരിക്കില്ല. എന്നാൽ അതിൽ ഒഴിവാക്കരുതാത്ത ഒരിടമാണ് തനാഹ് ലോട്ട്. കടലിൻ്റെ തീരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പാറക്കെട്ടുകളുടെ വളരെ സവിശേഷമായ രൂപകൽപ്പനയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത്. ബാലിയുടെ വിശ്വാസങ്ങളുടെ ഭാഗമായ തനാഹ് ലോട്ടിനെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നോക്കാം. ബാലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നായി വിനോദസഞ്ചാര ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരിടമാണ് തനാഹ് ലോട്ട്. യഥാർത്ഥത്തിൽ കടൽ തീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാറക്കെട്ടാണ് തനാഹ് ലോട്ട്. ബാലി ഫോട്ടോകളുടെ ഐക്കൺ എന്നാണ് ഇവിടെ വിളിക്കപ്പെടുന്നത്. ബാലിയിലെ ഒഴിവാക്കാനാവാത്ത കുറഞ്ഞ ചെലവിൽ സന്ദർശിക്കുവാൻ സാധിക്കുന്ന സ്ഥലമായതിനാൽ മിക്കപ്പോഴും ഇവിടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തനാഹ ലോത്ത് എന്നാൽ ഇവിടുത്തെ ബാലിനീസ് ഭാഷയിൽ കടലിലെ കര എന്നാണ് അർത്ഥം. പുരാ തനാഹ ലോട്ട് എന്നാണ് ഇവിടുത്തെ ക്ഷേത്രം അറിയപ്പെടുന്നത്. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഡാങ് ഹ്യാങ് നിരത്തിയാണ് ഇതിൻ്റെ നിർമ്മിതിക്ക് പിന്നിലെന്നാണ് ചിലർ ചരിത്രം പറയുന്നത്. ഒരിക്കൽ തെക്കൻ തീരത്തേക്കുള്ള തൻ്റെ യാത്രക്കിടെ അദ്ദേഹം റോക്ക് ദ്വീപിൻ്റെ രൂപവും പ്രത്യേകതകളും കണ്ട് അവിടെ വിശ്രമിക്കുകയും കുറച്ച് നാളുകൾ അവിടെ കഴിയുകയും അദ്ദേഹത്തെ ഇവിടുത്തെ ഗ്രാമീണർ വളരെ നല്ല രീതിയിലാണ് സ്വീകരിക്കുകയും ചെയ്തു അത്രേ. ഒരിക്കൽ ആ പാറയിൽ ക്ഷേത്രം പണിയണമെന്ന് അദ്ദേഹം ഗ്രാമീണരോട് ആവശ്യപ്പെട്ടു. ബലിയുടെ വിശ്വാസങ്ങളുടെ ഭാഗമായ കടൽ ദേവന്മാരെ ആരാധിക്കാനുള്ള ഒരു പുണ്യസ്ഥലമായി അതിനെ മാറ്റുക എന്ന ലക്ഷ്യത്തിലായിരുന്നു അത്. കടൽ ദേവനായ വരുണനെ ആരാധിച്ചു പോന്ന ഇവിടെ പിന്നീട് നീരർത്ഥനെയും ആരാധിക്കുവാൻ തുടങ്ങി. ബാലിനീസ് തീരത്ത് ചുറ്റുമുള്ള 8 കടൽ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. തനാഹ ലോട്ട് ക്ഷേത്രത്തിന്റെ വിശ്വാസങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഇവിടുത്തെ വിശുദ്ധ നാഗത്തിന്റെ കഥ. ക്ഷേത്രത്തെ അക്രമികളിൽ നിന്നും ദുഷ്ടാത്മാവിൽ നിന്നും രക്ഷിക്കുക എന്ന ലക്ഷ്യമായാണ് പാറക്കിടയിൽ വസിക്കുന്ന നാഗത്തിൻ്റേത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നീരാർത്ഥയാണ് ക്ഷേത്രത്തെ സംരക്ഷണത്തിനായി തൻ്റെ ശക്തി ഉപയോഗിച്ച് നാഗത്തെ സൃഷ്ടിച്ചതത്രേ. വെളുപ്പും കറുപ്പും നിറമുള്ള ഈ നാഗത്തിന് കഠിനമായ വിഷം പുറപ്പെടുവിക്കാനും സാധിക്കുമത്രേ. തനാഹ ലോട്ട് ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ സന്ദർശകർക്ക് മോശം ഉദ്ദേശങ്ങളില്ലെങ്കിൽ വിശുദ്ധ പാമ്പ് അവരെ ആക്രമിക്കില്ലെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു. 210 ദിവസത്തിലൊരിക്കൽ പൂജാവലി എന്ന ചടങ്ങ് ഇവിടെ ക്ഷേത്രത്തിൽ നടക്കുന്നു. കുനിങ്കൻ ദിവസത്തിന് 4 ദിവസത്തിന് ശേഷമാണ് തനാഹ ലോട്ടിലെ ചടങ്ങ്. തനാഹ ലോട്ടിൽ വിശുദ്ധ ചടങ്ങിൽ പങ്കെടുക്കുവാൻ ഇന്തോനേഷ്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ എത്തുന്നു. കടലിനാ ചുറ്റപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ ശുദ്ധജലമുണ്ടെന്ന് അത്ഭുതപ്പെടുന്ന ഒരു വസ്തുത തന്നെയാണ്. തനാഹ ലോട്ട് ക്ഷേത്ര പ്രദേശത്ത് ഒരു വിശുദ്ധ നീരുറവയുണ്ട്. ഈ വിശുദ്ധ നീരുറവ വിശുദ്ധ ജലഗുഹയിൽ കാണപ്പെടുന്നു. പുരാണമനുസരിച്ച് വിവിധ രോഗങ്ങളെ സുഖപ്പെടുത്താനുള്ള കഴിവ് തനാഹ ലോട്ട് ഉറവയ്ക്കുണ്ടത്രേ. 80-കളിൽ തനാഹ ലോട്ട് ക്ഷേത്രം കാലപ്പഴക്കം കൊണ്ടും തിരമാലകളുടെ നിരന്തരമായ സാന്നിധ്യം മൂലവും നാശത്തിൻ്റെ വക്കിലേക്ക് നീങ്ങി തുടങ്ങി. തനാഹ ലോട്ടിൻ്റെ യഥാർത്ഥ ആകൃതിയും അവസ്ഥയും സംരക്ഷിക്കുന്നതിനായി 2003 ഫെബ്രുവരിയിൽ അത് പുനഃസ്ഥാപിക്കാൻ അധികൃതർ ചില ശ്രമങ്ങൾ നടത്തി. തൽഫലമായി ക്ഷേത്രത്തിൻ്റെ അടിഭാഗത്തിലുള്ള 3-ൽ 1 പാറകളിൽ ചില കൃത്രിമ പാറകൾ മാറ്റിസ്ഥാപിച്ചു. ഇതിനാലാണ് ഇന്നും ഇവിടം ശക്തമായി നിലകൊള്ളുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.